പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഇപ്പോൾ ആർക്കാണ്? അത് ഇടതിൻ്റെ സ്വന്തം സന്ധി പി സരിന് തന്നെയാണ്. വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് സി പി എമ്മും സരിനും. ചേലക്കറിലും മാറ്റമൊന്നുമില്ല. പ്രദീപ് കുമാർ 2014 വിജയം ആവർത്തിച്ചിരിക്കും, അതും ഉറപ്പാണ്. കാരണം രാഷ്ട്രീയക്കാറ്റ് എൽ ഡി എഫിന് അനുകൂലമാണ്. പാലക്കാട് രാഹുൽ മാങ്കുട്ടവും കൃഷ്ണകുമാറും സരിൻ്റെ 7 ഇലത്തുപോലും ഇതുവരെ പ്രചരണ രംഗത്ത് എത്തിയിട്ടുമില്ല. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ മുൻതൂക്കം ലഭിക്കുക വ്യക്തമായും സി പി എമ്മിന് തന്നെയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഇതേ പാതയിലാണ്. ഇത്തവണ കൊടകര കുഴൽപ്പണ കേസ് പാർട്ടിക്ക് പിടിവള്ളിയാകുമ്പോൾ പി പി ദിവ്യ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ പരാതികൾ രമ്യമായി പരിഹരിച്ച് പ്രതിസന്ധി മറികടക്കാനാണ് പാർട്ടിയുടെ നീക്കം. കൊടകര കുഴൽപ്പണക്കേസിലെ പുതിയ വെളിപ്പെടുത്തലിൽ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നത് സി പി എമ്മിന് ഗുണകരമാകുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ സാഹചര്യത്തിലാണ് കൊടകര കുഴൽപ്പണക്കേസിൽ സർക്കാരിനോട് പുനരന്വേഷണത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയത്. പുതിയ വെളിപ്പെടുത്തലുകൾ ഗുരുതരമാണെന്നും വിശദമായ അന്വേഷണം നടത്താൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും സി പി എമ്മിൻ്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിട്ടുണ്ട്. പുനരന്വേഷണത്തിന് നിയമപരമായ സാധ്യതകൾ തേടാനും വിഷയം ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയാക്കി സജീവമായി നിർത്താനുമാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. കേസിലെ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി കനത്ത പ്രതിരോധത്തിലാണെന്നും അവരെ ഇനി അങ്ങോട്ട് ആ പ്രതിരോധത്തിൽ നിന്നും പുറത്ത് കടത്തരുതെന്നാണ് സി പി എം വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെയും ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആഞ്ഞടിച്ചത് ഈ സാധ്യത മനസ്സിലാക്കി തന്നെയാണ്. വി ഡി സതീശൻ എടുക്കുന്ന നിലപാട് സി പി എമ്മും ബി ജെ പിയും ഡീലാണെന്നാണ്. ഇത് ഇ ഡിയെ വെള്ളപൂശുന്ന നിലപാട് തന്നെയാണ്. വി ഡി സതീശനാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്, അത് പാർട്ടി സെക്രട്ടറി തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സി ബി ഐ അന്വേഷണം എന്ന വാദത്തെ ഗോവിന്ദ മാസ്റ്റർ പരിഹസിക്കുകയും ചെയ്തു. ബി ജെ പി എന്ത് തീരുമാനിക്കുന്നു അതുപോലെയാണ് സി ബി ഐ നടപ്പാക്കുകയെന്നും എം പി ഗോവിന്ദ മാസ്റ്റർ പറയുന്നു. ഇതിനൊപ്പം വലിയൊരു രാഷ്ട്രീയ വിഭാഗത്തിൽ നിന്ന് മെല്ലെ തലയൂരുകയാണ് സി പി എം. ഉപതെരഞ്ഞെടുപ്പുകൾക്കിടെ അപ്രതീക്ഷിതമായി കടന്നുവന്ന പി പി ദിവ്യ വിവാദത്തെ മറികടക്കാൻ സി പി എമ്മിന് ഇപ്പോൾ ഒരു പരിധിവരെ കഴിയുന്നുമുണ്ട്. പി പി ദിവ്യക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന്റെ വീഴ്ച വന്നിട്ടില്ല എന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഈ വിഷയത്തിൽ രണ്ട് തട്ടിലെന്ന ആരോപണം മാറ്റുകയാണ് കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളും. അന്വേഷണവും ചർച്ചകളുമെല്ലാം പി പി ദിവ്യയിൽ വരെ മാത്രം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ നിന്നും പൊട്ടിത്തെറികൾ ഒന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പു വരുത്തുന്നുണ്ട്. പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിലുള്ള പരാതികളെ കോടതിയിലെ നിലപാടിലൂടെ മറികടക്കാൻ സർക്കാരിനും പാർട്ടിക്കും ഇതുവരെ കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിനൊപ്പം കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ നടപടി വേണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യവും പരിഗണിക്കും. കളക്ടർ കള്ളം പറയുന്നു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഇതോടെ ഉയർന്നു നിൽക്കുന്ന എതിർപ്പുകളുടെ മുനയൊടിക്കാമെന്ന് സി പി എം കരുതുന്നു. ഇതിനൊപ്പം ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. പി പി ദിവ്യ വിളിക്കാതെയാണ് യോഗത്തിന് ചെന്നതെങ്കിൽ ആ യോഗം റിപ്പോർട്ട് ചെയ്ത പ്രാദേശിക മാധ്യമങ്ങളും ഇതേ കുറ്റം ചെയ്തവരാണെന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനന്റെ പ്രസ്താവന അത് ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ്. ഇതിനൊപ്പം പി പി ദിവ്യക്കെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുമില്ല. അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമെന്ന ഉദയഭാനന്റെ നിലപാട് ഈ വിവാദത്തിൽ പാർട്ടിയെ ചൂഴ്ന്നു നിൽക്കുന്ന സമ്മതത്തിന് ഒരു അയവും വരുത്തിയിട്ടുണ്ട്. കാരണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പോരാടിയത്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കൂടി പ്രത്യേക ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അയഞ്ഞതും അടിയന്തരമായി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതും ദിവ്യ രാജിവെച്ചതും. തൊട്ട് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നറിഞ്ഞപ്പോൾ ദിവ്യയോട് പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടതും. ഇതൊക്കെ ഇനി പോലീസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളായി മാറും. കേസ് അതിൻ്റെ വഴിക്ക് തന്നെ പോകുമെന്നും ദിവ്യയ്ക്കെതിരെ പ്രേരണക്കുറ്റം നിലനിൽക്കുമെന്നുമാണ് സർക്കാരിൻ്റെ ഭാഗമായ പ്രോസിക്യൂട്ടർ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞത്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരമാവധി വിഷയം ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് ആ കൊടകര വിഷയം കൂടുതൽ സജീവമാക്കി നിർത്താനും ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ ബി ജെ പിയെയും ബി ജെ പിക്കൊപ്പം ഡീൽ ചെയ്യുന്ന കോൺഗ്രസിനെയും അടിപതറിക്കാനുമാണ് ഇപ്പോൾ ചേലക്കരയിലും പാലക്കാടും ഇപ്പോൾ സി പി എം തന്ത്രങ്ങൾ മെനയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം വൻ വിഷയമായി മാറുമെന്ന് ഒരു സംശയവുമില്ല. കൊടകര പണമിടപാട് കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നതോടെ ഒരു പുനരന്വേഷണം രണ്ട് തവണ ഈ കേസിൽ കുറ്റപത്രം കൊടുത്തതാണെങ്കിലും 2021-ലും 2022-ലും കുറ്റപത്രം നൽകിയതാണെങ്കിലും കൂടുതൽ ഈ കേസ് പുനരന്വേഷിച്ച് പുതിയ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ
ആഭ്യന്തര വകുപ്പും സി പി എമ്മും ആ നിർദ്ദേശമാണ് ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പാർട്ടിക്ക് നൽകിയിരിക്കുന്നതും. സർക്കാരിനെ ആ വഴിക്ക് തന്നെ നീങ്ങേണ്ടി വരും, ഒരു സംശയവുമില്ല. അപ്പോൾ പാലക്കാട് ആരാണ് വ്യക്തമായി ലീഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ചേലക്കരയിൽ ആരാണ് വ്യക്തമായി ലീഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ സി പി എം സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഒരു അലംഭാവം ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇരു മണ്ഡലങ്ങളിലും ഇടതു മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് നടപ്പാക്കുന്നതെന്നും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്.